Hi friends, our topic is dams. What is a dam? Dam is a hydraulic structure constructed across a river to form a reservoir. Okay, dam is a hydraulic structure constructed across a river to form a reservoir. Then, in the reservoir form, what is the main purpose? Hydroelectric purpose. Then, we have irrigation. നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വെള്ളം ഡൈവേർട്ട് ചെയ്ത് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾ റിസർവോയർ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, പ്രൈം പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷനാണ്. ഓക്കെ, ദെൻ നമുക്ക് ക്ലാസിഫിക്കേഷൻ, കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ മെറ്റീരിയൽ യൂസ്ഡ്. മെറ്റീരിയൽ യൂസ്ഡ് ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തത് റിജിഡ് ഡാം ആൻഡ് നോൺ റിജിഡ് ഡാം. റിജിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ റിജിഡാണ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ അതിന് റിജിഡ് കൺസ്ട്രക്ഷൻ. And if the materials are not rigid, if they are natural materials, then it is non-rigid dam. Okay. Rigid dam il varunnana arch dam, buttress dam, gravity dam, steel dam and timber dam. Non-rigid dam il varunnana rock fill, natural material like rock fill, earthen dam and a combination of earth and rock fill dam. Okay. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഡാം അക്കോർഡിംഗ് ടു ദ മെറ്റീരിയൽ യൂസ്ഡ്. അക്കോർഡിംഗ് ടു ദ മെറ്റീരിയൽ യൂസ്ഡ് ആണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. റിജിഡ് ഡാം ആൻഡ് നോൺ റിജിഡ് ഡാം, അതിൽ ആർച്ച്, ബട്രസ്, ഗ്രാവിറ്റി, സ്റ്റീൽ ആൻഡ് ടിമ്പർ, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് റോക്ക് ഫിൽ, എർത്ത് ആൻഡ് റോക്ക് ഫിൽ ഡാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഹൈഡ്രോളിക് ഡിസൈൻ. അക്കോർഡിംഗ് ടു ഹൈഡ്രോളിക് ഡിസൈനിൽ രണ്ട് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഓവർഫ്ലോ ഡിസൈൻ. ഡാമിന് നമുക്ക് മാക്സിമം ഫ്ലഡ് ലെവൽ, സോറി, മാക്സിമം MWL എന്ന് പറഞ്ഞാൽ മാക്സിമം വാട്ടർ ലെവൽ എത്തിക്കഴിഞ്ഞാലും നമുക്ക് ഓവർഫ്ലോ ചെയ്യാൻ അലോ ചെയ്യും, അതിനാണ് ഓവർഫ്ലോ ഡാം എന്ന് പറഞ്ഞത്. പക്ഷേ ചില ഡാമിന് നമ്മൾ ഹൈറ്റ്, എർത്തൻ ഡാമൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഹൈറ്റ് നമ്മൾ നല്ല രീതിയിൽ ഹൈറ്റ് കൂട്ടി കൊടുക്കും, ഓവർഫ്ലോ ചെയ്യാൻ അനുവദിക്കില്ല. അങ്ങനെ പറഞ്ഞ ഡാമാണ് നോൺ ഓവർഫ്ലോ ഡാം. സോ അക്കോർഡിംഗ് ടു ദ ഹൈഡ്രോളിക് ഡിസൈൻ ദർ ആർ ടു ക്ലാസിഫിക്കേഷൻ, ഓവർഫ്ലോ ഡാം ആൻഡ് നോൺ ഓവർഫ്ലോ ഡാം. ഓക്കെ, ദിസ് ഇസ് ദ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് അക്കോർഡിംഗ് ടു ദ മെറ്റീരിയൽസ് യൂസ്ഡ്, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഇസ് അക്കോർഡിംഗ് ടു ദ ഹൈഡ്രോളിക് ഡിസൈൻ. ഓക്കെ, ഈ ഓവർഫ്ലോ ഡാമിൽ ഈസ് ഓൾവേസ് അതർവൈസ് കോൾഡ് സ്പിൽവേ ഡാം. Overflow dam is also otherwise called a spillway dam. Okay. Now, third classification. According to the purpose served, there are three classifications: storage dam, diversion dam and detention dam. Okay. Storage എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്റ്റോറേജ് ടു സ്റ്റോർ വാട്ടർ, വെള്ളം സ്റ്റോർ ചെയ്യാൻ നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന വഴി വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഡാമാണ് സ്റ്റോറേജ് ഡാം. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. ദെൻ വട്ട് ഇസ് ഡൈവേർഷൻ ഡാം? ഡൈവേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര നമ്മൾ കഴിഞ്ഞ ദിവസം ഡൈവേർഷൻ നെറ്റ്വർക്ക് പഠിച്ചില്ലേ, സെയിം വെയർ ഓർ ബാരേജ്, ആ സെയിം ഇത് തന്നെയാണ്. നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്ത് ചെയ്യുന്ന വഴി ഡാമിൻ്റെ അപ്സ്ട്രീമിലുള്ള വെള്ളം വാട്ടർ ലെവൽ റൈസ് ചെയ്തിട്ട് അത് ഡൈവേർട്ട് ചെയ്യുക വേറൊരു അടുത്ത് അതിൻ്റെ അപ്സ്ട്രീമിൽ തന്നെയുള്ള ഒരു കനാലിലേക്ക് ഈ വെള്ളം ഡൈവേർട്ട് ചെയ്യുക. അതിനു വേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന
അതായത് സെയിം ആസ് ദ പർപ്പസ് ഓഫ് എ ഡൈവേർഷൻ ഹെഡ്വർക്ക്. ഓക്കെ, ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന വഴി നമ്മുടെ ആ ഡാമിൻ്റെ അപ്സ്ട്രീമിലുള്ള വാട്ടർ ലെവൽ റേസ് ചെയ്തിട്ട് അതിനെ ഡൈവേർട്ട് ചെയ്ത ഒരു കനാലിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാനലിലേക്കോ ഫ്ലോ ചെയ്യാനുള്ള ഒരു അതിനുവേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഡാമാണ് ഡൈവേർഷൻ ഡാം. ദെൻ വാട്ട് ഈസ് ഡിറ്റൻഷൻ ഡാം? ഡിറ്റൻഷൻ ഡാം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഫ്ലഡിൻ്റെയൊക്കെ ടൈമിൽ നമുക്ക് വെള്ളം ഈ എന്താ പറയുക MWL കൂടുതൽ വെള്ളം വരുന്ന ആ വെള്ളം സ്റ്റോർ ചെയ്യുക, ആ വെള്ളം സ്റ്റോർ ചെയ്യുക, എന്നിട്ട് ഫ്ലഡെല്ലാം കഴിയുമ്പം സേഫായിട്ട് ആ വെള്ളം ഡ്രെയിൻ ഓഫ് ചെയ്ത് വിടുക. അതിനുവേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഡാമാണ് ഡിറ്റൻഷൻ ഡാം, അതായത് ഫ്ലഡ് വാട്ടറിനെ ഡിറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഡാം. ഓക്കെ, ഫ്ലഡുള്ള സമയത്ത് നമുക്ക് ആ വാട്ടറിനെ സ്റ്റോർ ചെയ്തിട്ട് ആ എക്സ്ട്രാ ഉള്ള ഫ്ലഡ് വാട്ടറിനെ അല്ലെങ്കിൽ നമുക്ക് അപകടം വരാൻ സാധ്യതയുള്ള ഫ്ലഡ് വാട്ടറിനെ സ്റ്റോർ ചെയ്ത് ഡിറ്റെയിൻ ചെയ്ത് വച്ചിട്ട് ഫ്ലഡിൻ്റെ കാലാവധി കഴിഞ്ഞ് സേഫായി കഴിയുമ്പോൾ ആ വെള്ളം ഡ്രെയിൻ ഓഫ് ചെയ്ത് ഒരു നാച്ചുറൽ ഡ്രെയിനേജിലേക്ക് ഡ്രെയിൻ ഓഫ് ചെയ്ത് കളയാൻ പാകത്തിന് നമ്മൾ ഡിറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന ഡാമാണ് ഡിറ്റൻഷൻ ഡാം. ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് ഡാമാണ് വരുന്നത് അക്കോർഡിംഗ് ടു ദ പർപ്പസ് സെർവ്ഡ്. ഇനി നാലാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾസ്, പ്രിൻസിപ്പിൾസ് അഡോപ്റ്റഡ് ഫോർ സ്റ്റെബിലിറ്റി. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റഡ് ഫോർ സ്റ്റെബിലിറ്റി. നമ്മൾ താഴെ എഴുതിയേക്കണം, നോക്കിക്കേ, ആർച്ച് ഡാം, ഗ്രാവിറ്റി ഡാം ആൻഡ് ബട്ടർസ് ഡാം. മൂന്നും ഡാം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, മൂന്ന് ഫോളോ ചെയ്യുന്ന മൂന്ന് പ്രിൻസിപ്പിളാണ്. അതിൻ്റെ സ്റ്റെബിലിറ്റി, ഡാം നമുക്കറിയാം, ഡാം എന്ന് പറഞ്ഞൊരു വാട്ടർ റിട്ടേൺ സ്ട്രക്ചറാണ്. അതിൻ്റെ അപ്സ്ട്രീമിൽ വാട്ടർ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, വാട്ടർ ഹെഡിനെ ആ വാട്ടർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ അത് എന്ത് ചെയ്യണം, വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ മാത്രമല്ല, സീപ്പേജ്, നമ്മൾ ഡാമിൻ്റെ ഫൗണ്ടേഷനിലൂടെ വെള്ളം സീപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന അപ്ലിഫ്റ്റ് പ്രഷറിനെയും കൂടി അതിനെ ചെയ്യണം. അങ്ങനെ അതുപോലെ വിൻഡ് ഫോഴ്സ് വരുന്നത്, വേവ് ആക്ഷനൊക്കെ വരുന്നത്, അപ്പോൾ അതിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം, ഒരു ഡാമിനുണ്ടായിരിക്കണം. അപ്പോൾ ഡാം, അപ്പോൾ അത് ഉറപ്പായിട്ട് അത് ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ ആ ഡാം എന്തെങ്കിലും പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ മൂന്ന് കേസിലും മൂന്ന് രീതിയിലാണ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ. ആർച്ച് ഡാമിനെ എന്താണ്, ആർച്ച് ആക്ഷനാണ്. ഗ്രാവിറ്റി ഡാമിനകത്തോ അതിന് സ്വന്തം സെൽഫ് വെയ്റ്റ് കൊണ്ടാണ് അത് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബട്ട്രസ് ഡാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബട്ട്രസസ് ആണ് അതിൻ്റെ സ്റ്റെബിലിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ അഡോപ്റ്റഡ് ഫോർ സ്റ്റെബിലിറ്റി ദർ ആർ ത്രീ ക്ലാസിഫിക്കേഷൻസ്: ആർച്ച് ഡാം, ഗ്രാവിറ്റി ഡാം ആൻഡ് ബട്ട്രസ് ഡാം. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡാം അക്കോർഡിംഗ് ടു ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ്. ഓക്കെ.